ഏക്കറക്കണക്കിന് പാറക്കെട്ടുകൾ നിറഞ്ഞ ചെപ്പാറയും തൃശൂർ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വലങ്കൻകുന്നും വിശാലമായ കോൾപ്പാടങ്ങളും പ്രകൃതി രമണീയമാണ് വടക്കാഞ്ചേരി മണ്ഡലം. മലനാട്, ഇടനാട്, സമുദ്രത്തിന് താഴെ കിടക്കുന്ന സമുദ്രനിരപ്പിൻ്റെ താഴെ കിടക്കുന്ന കോൾപ്പാടങ്ങളും ഇങ്ങനെ ഒരു വിനോദസഞ്ചാരിക്ക് ഒരു ദിവസം മുഴുവൻ നടന്നു കാണാൻ കഴിയുന്ന സൈറ്റ് സീനുകളുടെ മനോഹരമായ വടക്കാഞ്ചേരിയിൽ നിന്നാണ് സാർ ഞാൻ ഈ സഭയിലെത്തിയിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭാഗമാകാൻ എന്നെ തെരഞ്ഞെടുത്ത വടക്കാഞ്ചേരിക്കാർ നവകേരള നിർമ്മിതിയെ ഒറ്റിക്കൊടുത്തവർക്ക് വീടുമുടക്കികൾക്ക് ചുട്ട മറുപടി കൊടുത്തതാണ് സാർ. എന്നെ വിജയിപ്പിച്ച വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞാൻ നന്ദി പറയുന്നു. സാർ, സഭയിൽ അവതരിപ്പിച്ച വോട്ടോണക്കൗണ്ടിനെ ഞാൻ പിന്താകുന്നു. ഈ ഗവൺമെൻറ് അതിൻ്റെ നയപ്രഖ്യാപനത്തിലും ബഡ്ജറ്റിലും നവകേരളം പടുത്തുയർത്താൻ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളെയും ഞാൻ പിന്തുണയ്ക്കുന്നു. സാർ, എൻ്റെ മണ്ഡലത്തിലുള്ള തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റാശുപത്രികളിലേക്കായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾക്കും പീഡിയാട്രിക് ICU ബ്ലോക്കുകൾക്കും നന്ദി പറയുന്നു. COVID-19 പ്രത്യേക തരത്തിലുള്ള വിവിധ തരംഗങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടും കോവിഡാനന്തര കേരളത്തെ മുൻനിർത്തിയും ഭാവനാപൂർണമായ നയപ്രഖ്യാപനവും ബഡ്ജറ്റുമാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഒന്നാം പിണറായി സർക്കാർ കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൽ പ്രഖ്യാപിച്ച 20,000 കോടി പാക്കേജിന് പുറമെ രണ്ടാം പിണറായി സർക്കാർ രണ്ടാം തരംഗത്തിൽ പ്രഖ്യാപിച്ച 20,000 കോടി രൂപ ഭാവി കേരളത്തിൻ്റെ കരുതലാണ് സാർ. സാർ, കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൽ നാം പറഞ്ഞു വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെ മോചനമില്ലെന്ന്. സാർ, ഇതാ വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. വാക്സിൻ വാക്സിൻ സർവത്ര, ഇന്ത്യക്കാർക്കെന്നാൽ തുള്ളി കുടിക്കാനില്ലത്ര എന്നതാണ് സ്ഥിതി. ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരൻ്റെ ആരോഗ്യത്തെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കലാണ് സാർ BJP ഗവൺമെൻറ് ഇതിനുത്തരവാദികൾ. BJP ക്കാർ മാത്രമാണോ ഇതിനുത്തരവാദികൾ? നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിലെ പങ്ക് ആരൊക്കെ നിഷേധിച്ചാലും ന്യായീകരിച്ചാലും ഐസ് കട്ടയിൽ പെയിൻ്റ് അടിച്ചതുപോലെയാണ് സാർ. നമ്മുടെ പ്രതിപക്ഷം വാക്സിൻ സ്വകാര്യവൽക്കരണത്തിൻ്റെ പിന്നാമ്പുറം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. കെട്ടിടത്തിൻ്റെ വിസ്താരം പോരാ, പൊക്കമില്ല, സ്റ്റാഫില്ല എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തെ 3 പ്രധാനപ്പെട്ട പൊതുമേഖലാ വാക്സിൻ നിർമ്മാണ കമ്പനികളായിരുന്ന ഹിമാചൽ പ്രദേശിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, തമിഴ്നാട്ടിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈയിലെ BCG ലാബറട്ടറി ഉൽപ്പാദനവും വിതരണവും നിർത്തിവെച്ചത് താടിയും തലപ്പാവുമിട്ട ധനകാര്യമന്ത്രിയെന്ന് ഈ സഭയിൽ വിശേഷിപ്പിച്ച സാക്ഷാൽ ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് സാർ. നമ്മുടെ പ്രതിപക്ഷം ഇന്ത്യ ഭരിക്കുമ്പോൾ സ്വകാര്യവൽക്കരണത്തിന് ടോർച്ചടിച്ചു കൊടുത്തു, വഴികാട്ടിക്കൊടുത്തു. BJP പൂർവാധികം ഭംഗിയായി നടപ്പാക്കി. അവർ തീ വെട്ടിക്കൊള നടത്തുന്നു. ഈ നയം തെറ്റാണെന്ന് തുറന്നു പറയാൻ കോൺഗ്രസ് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ നയത്തിൻ്റെ കൂടി ഭാഗമല്ലേ വാക്സിൻ ഒരു തുള്ളി കിട്ടണമെങ്കിൽ പണം കൊടുക്കേണ്ടി വന്നത്? സാർ, കഴിഞ്ഞ 2-3 ദിവസമായി പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രസംഗിച്ചവർ പറഞ്ഞത് കേന്ദ്രത്തിനെതിരായി പറയുന്നില്ല, നരേന്ദ്രമോദിയെ പറയുന്നില്ലെന്നൊക്കെയാണ്. നരേന്ദ്രമോദിയെ പറയാനല്ലേ പ്രതിപക്ഷ ഉപനേതാവ് പാർലമെൻറ്റിലേക്ക് പോയി പന്തടിച്ച പോലെ തിരിച്ചു വന്ന് ഇവിടെ ഇരിക്കുന്നത്? മുൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞു, ഒന്ന് ദില്ലിക്ക് പോ, ഹിന്ദിയൊക്കെ അറിയുന്ന ആളല്ലേ, ഞാൻ പോകില്ല എന്ന മട്ടാണ്. എന്നിട്ട് യൂട്ടേൺ അടിപ്പിച്ചു. നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവല്ലേ? എബൗട്ടേൺ അടിച്ച് നേരെ പിന്നിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ UDF പാർലമെൻറ്റിനകത്ത് 17 അംഗങ്ങളുണ്ട് സാർ. 2 എണ്ണം കുറച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ 17-ൽ വയനാട്ടിലെ പ്രധാനമന്ത്രിയുമുണ്ട്. അദ്ദേഹം കടലിൽ ചാടി നോക്കി, നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചു നോക്കി, പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പിന്നെ കാണാതായി. ബഹുമാനപ്പെട്ട 1 അംഗം ഈ പ്രൊഡക്റ്റ് ചെലവാവില്ലടോ. കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ദേശീയ നേതാക്കൾ തന്നെ പറയുന്നു ഈ പ്രൊഡക്റ്റ് ഇനി വിറ്റഴിക്കപ്പെടില്ലെന്ന്. സാർ, സഹോ പിണറായി വിജയൻ കേരളത്തിലെ തുടർച്ചയായ 2-ാമത്തെ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുമ്പോൾ ഒരു കാര്യം പ്രതിപക്ഷം ഓർക്കണം. ഇന്ത്യയിൽ RSS തലക്കിനാം പറഞ്ഞ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഓർക്കണം. സഖാവ് പിണറായി വിജയൻ്റെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് നേരെയാണ്, CPIM CC ഓഫീസിന് നേരെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാരടക്കം മാർച്ച് നടത്തി സഖാവ് പിണറായി വിജയൻ്റെ കോലം അവിടെ കത്തിക്കുകയാണ്. CPMനെതിരാണ് സമരം.
ആർഎസ്എസും സംഘപരിവാരും നടത്തുന്ന സമരം. കോൺഗ്രസിനെ അവർക്ക് പേടിയില്ല. 120 വർഷം പഴക്കമുള്ള എഐസിസി ഓഫീസിൽ അവിടെ ആരും ചെല്ലില്ല, ആരും അവിടെ പ്രക്ഷോഭം നടത്തില്ല. കാരണം എന്താ? നിങ്ങൾ നരേന്ദ്രമോദിയെ പറയുന്നില്ല, നിങ്ങൾ വർഗീയതയ്ക്കെതിരെ പറയുന്നില്ല, നിങ്ങൾ മതനിരപേക്ഷതയെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളുടെ കെപിസിസി പ്രസിഡന്റ് എംപി ഞാൻ ബിജെപിയിൽ പോയാൽ എന്താ എന്ന് ചോദിക്കുന്നയാളാണ്. നിങ്ങളുടെ നൂറുകണക്കിന് എംഎൽഎമാർ, ഡസൻ കണക്കിന് എംപിമാർ കുഴൽ വഴിയും ഹവാല വഴിയും ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാനും അട്ടിമറിക്കാനും ശ്രമിക്കുന്ന സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുകയാണ്. നിങ്ങൾ ആഗോളവൽക്കരണ നയത്തിന്റെ പ്രയോക്താക്കളാണ്, ഗുണഭോക്താക്കളാണ്. അപ്പൊ പിന്നെ എഐസിസി ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തില്ല, ഇതുറപ്പാണ്. നിങ്ങൾ തുടങ്ങിവെച്ച ആഗോളവൽക്കരണ നയങ്ങൾ തന്നെയാണ് സംഘപരിവാറിന്റെ ഗവൺമെന്റും പൂർവാധികം ശക്തിയോടെ നടപ്പാക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാർ ഇന്ത്യയിലെ ജനങ്ങളുടെ സമരായുധമാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ സമരായുധം എന്ന് പറയുമ്പോൾ കർഷക സമരം നടക്കുന്നുണ്ടല്ലോ. കർഷകർ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്നത് പോലെ കർഷകർക്ക് ആശ്വാസം നൽകണമെന്നാണ് പറയുന്നത്. കൃഷിക്കാരന് കേരളത്തിലേതുപോലെ താങ്ങുവില നൽകണമെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ പറയുന്നത് കേരളത്തിലെ പോലെ സൗജന്യ വാക്സിൻ വേണമെന്നാണ്, കേരളത്തിലെ പോലെ സൗജന്യ ചികിത്സ വേണമെന്നാണ്, കേരളത്തിലെ പോലെ വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടാതെ ക്ലാസുകൾ കൊണ്ടുപോകണം, പരീക്ഷകൾ നടത്തിക്കൊണ്ടുപോകണം എന്നാണ്. സാർ ഇവിടെ പ്രതിപക്ഷം ബംഗാളിനെ കുറിച്ചും ത്രിപുരയെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടു. കേരളത്തിലും ഇത്തരം പരിശ്രമങ്ങൾ, ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂരിലെ കീഴാറ്റൂർ ബൈപ്പാസ് സമരം നടന്നല്ലോ, ആ സമരത്തിന് നേതൃത്വം കൊടുത്തവർ കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാർ ഒരു പേര് കൊടുത്തു, വയൽക്കിളി പ്രക്ഷോഭം. വയൽക്കിളി പ്രക്ഷോഭത്തിൽ ആരായിരുന്നു സാർ? സോളിഡാരിറ്റി, അതിൻ്റെ ഇപ്പോഴത്തെ രൂപമാണ് വെൽഫെയർ പാർട്ടി. പിന്നെ ആരായിരുന്നു സാർ? എസ് ഡി പി ഐ, അതിൻ്റെ പഴയ രൂപം എൻ ഡി എഫ്, പോപ്പുലർ ഫ്രണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു സാർ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, പിന്നെ സാക്ഷാൽ ഇന്ദിരാ കോൺഗ്രസ്. സാർ സംഘപരിവാർ ഇവർക്കെല്ലാം കൂട്ടായി മഹാവിപ്ലവകാരികളും. ഇങ്ങനെ ഒരു മുന്നണി കേരളത്തിലുണ്ട്. അവർ ഗെയിൻ പൈപ്പ് ലൈൻ നിർമ്മാണ പദ്ധതിക്കെതിരായി സമരം നടത്തി. ദേശീയപാത സ്ഥലം പിടിപ്പിനെതിരായി അവർ സമരം നടത്തി. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ അട്ടിമറിക്കാൻ അവർ ഒരുംകൂടി ഈ തെരഞ്ഞെടുപ്പിലും അവർ ഒത്തുനിന്നു. തെരഞ്ഞെടുപ്പിലെ ഒരു കൂറുമുന്നണിയായി സാർ, അതാണ് ഗുരുവായൂരിലും തലശ്ശേരിയിലും കണ്ടത്, കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കണ്ടത്. കൈപ്പത്തി തൻ ധർമ്മയോഗത്താൽ താമര തന്നല്ലയോ ഏണി എന്ന യോജിപ്പാണ് സാർ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ ലെവൽ പ്ലെയിൻ ഗ്രൗണ്ട് കിട്ടിയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞതാണ്, ഹോ അന്നം മുടക്കാൻ, വീട് മുടക്കാൻ, പരീക്ഷ മുടക്കാൻ, കോടതിയിൽ പോകാൻ, സി ബി ഐക്ക് കത്തു കൊടുക്കാൻ, എന്തിനേറെ ഉദ്യോഗാർത്ഥികളെ കൊണ്ട് മണ്ണെണ്ണക്കന്നാസ് തലയിലൊടിപ്പിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ. കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. നഞ്ഞെന്തിനാണ് നാനാഴി സാർ? വിവാദങ്ങളുടെ കലാപത്തിന് തിരികൊളുത്തതല്ല കഴിഞ്ഞ വർഷങ്ങളിൽ പ്രതിപക്ഷം ചെയ്തത്. എല്ലാം നനഞ്ഞ പടക്കങ്ങളായി കെട്ടടങ്ങിയില്ലേ? പി എസ് സി നിയമനം നടന്നില്ല, ബന്ധു നിയമനങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞ് ആ പാവം ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരവിലിറക്കിയത് നിങ്ങളല്ലേ? എന്തായിരുന്നു സാർ സത്യം? 5 വർഷം കൊണ്ട് റിക്കാർഡ് നിയമനങ്ങൾ നടത്തിയ പിണറായി വിജയൻ സർക്കാരിനെ നിങ്ങൾ കരുവാരി തേക്കാൻ ശ്രമിച്ചില്ലേ? പിന്നെ ബന്ധു നിയമനെക്കുറിച്ച് ആരാണ് സാർ ബന്ധു നിയമനങ്ങൾ നടത്തിയത്? യു ഡി എഫിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ അമ്മായിയുടെ മകനെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചു. മുൻ പ്രതിപക്ഷ നേതാവിന്റെ അനുജൻ കേരള ഫീൽഡ് എം ഡി ആയി. മുൻ യു ഡി എഫ് സർക്കാരിലെ ദേവസ്വം മന്ത്രിയുടെ അനുജൻ ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി. അദ്ദേഹത്തിന്റെ പി എയുടെ ഭാര്യയ്ക്ക് സീഡിറ്റിൽ അനധികൃത നിയമനം നൽകി. മുൻ യു ഡി എഫ് സർക്കാരിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ ഭാര്യ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നു സാർ. ഡൽഹിയിൽ കേരള ഹൗസിലെയും സെക്രട്ടേറിയറ്റിലെയും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനധികൃത നിയമനങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്യോഗാർത്ഥികളെ ആരാണ് വഞ്ചിച്ചത് എന്ന് മനസ്സിലാക്കണം. സാർ രണ്ടാം പിണറായി സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും ബഡ്ജറ്റിലും മുടങ്ങിക്കേട്ടത് അര ഡസൻ വാക്കുകളാണ്. കരുതൽ, ക്ഷേമം, വികസനം, അതിജീവനം, ഉപജീവനം, പുനർജീവനം, ഇതാണ് സാർ ഈ ഗവൺമെന്റ്. നമ്മൾ അതിജീവിക്കും സാർ, മാന്യമായൊരു ജീവിതം നയിക്കും സാർ. ഭാവനാപൂർണവും ഭാവനാപൂർണമായ നയപ്രഖ്യാപനത്തെയും ബഡ്ജറ്റിനും നന്ദി പറയുന്നു. ഈ വോട്ട് ഓൺ അക്കൗണ്ടിന് പരിപൂർണ പിന്തുണ നൽകുന്നു.